നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കാഷ്വാലിറ്റി അടക്കം ദേശീയത്തോടാണ്. കാഷ്വാലിറ്റി എങ്ങനെ നമ്മൾ ധൈര്യത്തോടെ കയറും? ആ കുട്ടിക്ക് അപകടം സംഭവിച്ചത് എവിടെ വെച്ചാണ്? കാഷ്വാലിറ്റി വെച്ചിട്ടാണ് സംഭവിച്ചത്. നമ്മുടെ സഹപ്രവർത്തകർ ഗുരുതി കൊടുക്കപ്പെട്ടത് കാഷ്വാലിറ്റി വെച്ചാണ്. എന്ത് ധൈര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആ കാഷ്വാലിറ്റിക്ക്, സർജറി വിഭാഗത്തിലുള്ള ആൾക്കാർ എന്ത് ധൈര്യത്തിൽ ഡിഒടിക്ക്? കാരണം അവിടെ ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് ആ കുട്ടിക്ക് കുത്തിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ മദ്യപിച്ച് മതോമത്തരായ ആൾക്കാരെ ചികിത്സിക്കാനിടയിൽ അവർ അക്രമാസക്തരാവുകയും അബ്യൂസി ലാംഗ്വേജ് ദേശീയത്തിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കാണ് അടുത്ത കത്തിക്കുത്തിന് ഇരയാവുന്നത്, ആരാണ് കുത്തുകൊള്ളാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുക. എന്ത് ധൈര്യത്തിൽ നിങ്ങൾ കയറും? നമ്മൾ എന്ത് രീതിയിലാണ് നമ്മുടെ അടുത്ത് നമ്മുടെ പ്രൊഫസേഴ്സും ബാക്കി ആൾക്കാരും വേറെ ആൾക്കാരും പ്രെഷറൈസ് ചെയ്യുന്നത്? നിങ്ങൾ വീണ്ടും കയറി കൊടുക്കൂ. അതും ഒരു അവകാശങ്ങൾ പോലും നമുക്ക് സാധിച്ചു കിട്ടാതെ, ഒറ്റ പോയിന്റ് പോലും നമ്മുടെ ഫേവറിൽ വരാതെ, നമ്മുടെ സെക്യൂരിറ്റി പോലും എൻഷുവർ ചെയ്യപ്പെടാതെ, നമ്മളെ വീണ്ടും എങ്ങനെ ഈ സമൂഹത്തിന് ഈ ഗവൺമെൻറ് ഇങ്ങോട്ട് തള്ളിവിടാൻ തോന്നുന്നു എന്നാണ് എനിക്കറിയാത്തത്. നമ്മളെന്താ വീണ്ടും വീണ്ടും ഓരോരുത്തരായിട്ട് തീർന്നുകൊണ്ടിരിക്കണോ? ഓരോരുത്തരായിട്ട് മരിച്ചു വീഴണോ? എന്താണ് ഇവർക്ക് വേണ്ടത്? അതുകൊണ്ട് അന്നിവിടെ ഞങ്ങളിവിടെ ചലിക്കത്തില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് നമുക്കൊരാൾക്ക് മർദ്ദനമേറ്റപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് ആശ്രയിക്കില്ല, നമ്മൾ ഓരോരുത്തരും ഇറങ്ങിയത് ആശ്രയിക്കില്ല. നമ്മളാണെങ്കിൽ ജനം ചെയ്ത് സംഭവിപ്പിക്കാതെ, എമർജൻസി വിടാതെ, ജനങ്ങളെ ജനങ്ങളുടെ ഭാഗത്തും ചിന്തിച്ചുകൊണ്ട് ഒപി മാത്രം ബഹിഷ്കരിച്ച് സമാധാനമായി സഹിക്കുക. എന്നിട്ട് അത് പോരാങ്കിട്ട് ഗവൺമെൻറ്റിനെ നമ്മൾ സമീപിച്ചു, നമ്മൾ നിവേദനങ്ങൾ സമർപ്പിച്ചു, ഇതെല്ലാം ചെയ്തു. ഞങ്ങളുടെ അടുത്ത് അവർ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പറയും, നിങ്ങൾക്കാണെങ്കിൽ പ്രതീക്ഷ വയ്ക്കാം, ഞങ്ങൾ സെക്യൂരിറ്റി ഫോഴ്സസ് കൂട്ടുന്നുണ്ട്, കൂട്ടിയിട്ടുണ്ട്, മൂവ്മെൻറ്റിലാണ് കാര്യങ്ങൾ, ഫോഴ്സ് മൂവ്മെൻറ്റാണ്. ഇത് വിശ്വാസത്തിലെടുത്താണ് നമ്മൾ സമരമൂഹത്തിൽ നിന്ന് പിന്മാറിയത്. നമ്മളെന്താ മണ്ടന്മാരോ? ഈ ഒരു ഇൻസിഡൻറ്റിൽ എന്താ മനസ്സിലായത്? ഒറ്റ നീക്കം, ചെറിയൊരു നീക്കം പോലും അവർ നടത്തിയിട്ടില്ല സെക്യൂരിറ്റി ഫോഴ്സസ് കൂട്ടാനായിട്ട്. താലൂക്ക് ആശുപത്രി കൊട്ടാരക്കരയിൽ നേരെ ഇച്ചി കയറി ഇത്ര വലിയ പ്രവർത്തനങ്ങൾ കാണിക്കുകയായിരുന്നു. കുത്തിക്കൊലപ്പെടുത്തി നമ്മുടെ സഹപ്രവർത്തകരെ, അത്രയാണ് അവർ സെക്യൂരിറ്റി കൂട്ടിയത്. അപ്പം നമ്മൾ ഇനി വലിയണോ? ഈ സമരമുഖത്ത് നിന്ന് ഒന്നുമില്ലാതെ ചുമ്മാ നമുക്ക് ഡ്യൂട്ടി എടുക്കാൻ പോകണം, നമുക്ക് തിരക്കുണ്ട്, നമുക്ക് വേറെ പണിയുണ്ടെന്ന് പറയും പോകണോ? പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓരോരുത്തർക്കും കൊടുക്കുന്ന വില എന്താ? നിങ്ങൾ അന്യോന്യം കൊടുക്കുന്ന വില എന്താ? നിങ്ങളെ സുഹൃത്തിന് നിങ്ങൾ കൊടുക്കുന്ന വില എന്താ? നമ്മൾ നിന്നില്ലേ പിന്നെ ആര് നിൽക്കും? ബാക്കി തങ്ങനെ അത് കൂടെ നിൽക്കുകയോ ഇല്ലയോ? കേരള പി ജി അസോസിയേഷൻ മൊത്തത്തിൽ എല്ലാ പി ജിസും ഔട്ടർ സ്റ്റുഡൻസും നിൽക്കും, വിദ്യാർത്ഥി